ഹലോ, ഇന്ന് നമ്മൾ കാണുന്നത് ബോഗൻവില്ല പ്ലാന്റ് ആണേ. അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇതിന് നമ്മൾ പേപ്പർ ഫ്ലവർ അല്ലെങ്കിൽ കടലാസ് പൂ എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റാണ് ബോഗൻവില്ല പ്ലാന്റ്. അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. വളരെ വലിയൊരു മെയിൻ്റനൻസ് വേണ്ടാത്തൊരു പ്ലാന്റ് ആണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റ് ആണ്. എന്നാലും കുറച്ച് കാര്യങ്ങൾ, പ്ലാന്റിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവറിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ ഇപ്പോൾ കുറേ കളേഴ്സിൽ പ്ലാന്റ് അവൈലബിൾ ആണേ. ഈ ഒരു പ്ലാന്റിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, നല്ല ഭംഗിയായിട്ട് നല്ലൊരു റെഡ് കളറിലൊരു ഫ്ലവർ നിൽക്കുന്നത്. പക്ഷേ ഇത് ആക്ച്വലി റെഡ് പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്ലവർ അല്ല, ഇതിൻ്റെ മോഡിഫൈഡ് ലീഫാണ്. ഈ ഒരു റെഡ് കളർ എന്ന് പറയുന്നത് മോഡിഫൈഡ് പ്ലാന്റിൻ്റെ ലീഫാണ്. അതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് ഈ വൈറ്റ്, ഇതാണ് ഇതിൻ്റെ ഫ്ലവർ. ഈ ഒരു പോർഷനാണ് ഇതിൻ്റെ ഫ്ലവർ. ഈ മോഡിഫൈഡ് ലീവ്സ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പോളിനേറ്റേഴ്സിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു മോഡിഫൈഡ് ലീവ്സ് ഈ ഒരു പ്ലാന്റിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു കളറിലൊക്കെ പോളിനേറ്റേഴ്സൊക്കെ അട്രാക്റ്റായി വന്ന് നെക്ടറൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ്, പോളിനേഷനൊക്കെ നടക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ മോഡിഫൈഡ് ലീവ്സ് പ്ലാന്റിന് ഉള്ളത്. അപ്പോൾ ബൊഗിൻവില്ലയിൽ പല കളറിൽ പ്ലാന്റ് ഉണ്ട്, പല ടൈപ്പിൽ പ്ലാന്റ് ഉണ്ട്. അതായത് ഹൈബ്രിഡിലും അവൈലബിൾ ആണ്, നമ്മുടെ ലോക്കൽ വെറൈറ്റി ഉണ്ട്, മിനിയേച്ചർ വെറൈറ്റി ഉണ്ട്, പിന്നെ വേരിയേഷൻ എന്ന വെറൈറ്റി ഉണ്ട്. കുറേ വെറൈറ്റീസിൽ അവൈലബിൾ ആണ്. നമ്മുടെ അടുത്ത് ഈ ഒരു വെറൈറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഫ്ലവറിങ് ചെയ്യുന്ന ഈ ഒരു ഫ്ലവറിങ്ങിൻ്റെ ഒരു സീസൺ ആയി കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, നമ്മുടെ ഒരു വീട്ടുമുറ്റൊക്കെ നല്ല മനോഹരമായിട്ടൊരു പൂന്തോട്ടം പോലെ ആക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് ബൊഗൻവില്ല പ്ലാന്റ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് കൂടുതലും വേണ്ടിയത് നല്ല ഫുൾ കംപ്ലീറ്റ് സൺലൈറ്റ് പ്ലാന്റിന് നിർബന്ധമാണ്. നല്ല വെളിച്ചത്ത് വെച്ചാലേ, സൺലൈറ്റിൽ വെച്ചാൽ മാത്രമേ പ്ലാന്റ് നല്ല രീതിയിൽ വളർന്നു വരത്തുള്ളൂ. ഷെയ്ഡിൽ വെക്കുമ്പോൾ ഒരു നല്ലൊരു സൺലൈറ്റിൻ്റെ പ്രസൻസ് ഇല്ലാത്തപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഫ്ലവറിങ് ആവാൻ താമസിക്കും, ഫ്ലവറിങ് ആവാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നല്ല നമുക്ക് നല്ല വെയിലത്ത് വെക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് ബൊഗൻവില്ല. നമ്മൾ ഇൻഡോർ വെക്കേണ്ട കാര്യമില്ല, വലിയ മെയിൻ്റനൻസും വേണ്ടാത്തൊരു പ്ലാന്റാണ് ബൊഗൻവില്ല. അപ്പം നല്ല രീതിയിൽ വെളിച്ചം കൊടുക്കുക, ഫുൾ സൺലൈറ്റിൽ തന്നെ വെളിച്ചം കൊടുക്കുക. പിന്നെ വാട്ടറിംഗ് എന്ന് പറയുമ്പോൾ ഡെയിലി വാട്ടർ ചെയ്യുക, മാക്സിമം രാവിലെ തന്നെ വാട്ടർ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ രാവിലെ വാട്ടർ ചെയ്താലേ പ്ലാന്റിന് ആ ഒരു എനർജി, ആ ഒരു വെയിലത്തൊക്കെ നിൽക്കാനുള്ള ഒരു എനർജി പ്ലാന്റിന് കൂടുതലായിട്ടുണ്ടാവുള്ളൂ. രാവിലെ തന്നെ വാട്ടർ ചെയ്യുക. പിന്നെ ഇതിന് പ്രൊപ്പഗേഷൻ സ്റ്റെം പ്രൊപ്പഗേഷൻ ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഇത് പറഞ്ഞല്ലോ, ഒരു സീസണൽ ഫ്ലവറിംഗ് ആണ്. ഇതിൻ്റെ ഒരു ഫ്ലവറിംഗ് ടൈം എന്ന് പറയുന്നത് നമുക്കൊരു ഡിസംബർ ടു മെയ് വരെയൊക്കെയാണ് പ്ലാന്റിൻ്റെ ഒരു ഫ്ലവറിംഗ് ടൈം വരുന്നത്. ഫ്ലവറിങ് വരുമ്പോൾ നമുക്കിങ്ങനെ ഈ മോഡിഫൈഡ് ലീവ്സും അതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സും നമുക്ക് ഉണ്ടാവും കേട്ടോ. ഈ ഫ്ലവേഴ്സ് അല്ല, ശരിക്കും ഈ ലീവ്സ് തന്നെയാണ്, ഈ മോഡിഫൈഡ് ലീവ്സ് ആണ് ഇതിൻ്റെ അട്രാക്ഷൻ. അപ്പോൾ ഡിസംബർ മുതൽ ഒരു മെയ് വരെ ആയിരിക്കും നമുക്കിതിലൊരു ഫ്ലവറിങ് ടൈം വരുന്നത്. ഒരു ഫ്ലവർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഇതിപ്പോൾ ഒരു ഫ്ലവറാണ്, ഇത് നമുക്ക് ഏകദേശം ഇതിലൊരു മൂന്ന് ഏതളായിരിക്കും ഉണ്ടാവുക, ഈ ഒരു ഇതിൽ ഒരു മൂന്ന് ഏതളായിരിക്കും ഉണ്ടാവുക. അതേപോലെ മൂന്ന് ഫ്ലവറായിരിക്കും മാക്സിമം ഉണ്ടാവുന്നത്, ഈ വൈറ്റ് ഫ്ലവർ മൂന്നെണ്ണമായിരിക്കും ഉണ്ടാവുന്നത്. ഇങ്ങനത്തെ ഒരു ഒരു ഫ്ലവർ നമുക്ക് ഏകദേശം ഒരു 3 to 5 weeks വരെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അങ്ങനെ ഒരു 3 batch ആയിട്ടായിരിക്കും നമുക്ക് ഫ്ലവറിങ് ഉണ്ടാവുന്നത്, ഏകദേശം കണക്കാണേ. ഒരു 3 to 5 weeks വരെയാണ്. അപ്പോൾ അത് നമ്മൾ ഈ ഫ്ലവറിങ്ങിൻ്റെ ടൈമിൽ നമ്മൾ വാട്ടർ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഓവർ വാട്ടർ ആയിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലവർ അധികം നിൽക്കത്തില്ല, പെട്ടെന്ന് തന്നെ പ്ലാന്റ് ഈ ഒരു ഫ്ലവർ നമുക്ക് കൊഴിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഫ്ലവറിങ്ങിൻ്റെ ടൈമിൽ നമ്മൾ വാട്ടറിങ്ങിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മാക്സിമം ഫ്ലവറിൽ ഓവർ വാട്ടറിങ് ആവാണ്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഫ്ലവറിൻ്റെ മേലെ അധികം വെള്ളം വീഴാണ്ട് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഫ്ലവർ നമുക്കൊരു 5 weeks, 1.5 മാസത്തോളം നമുക്ക് ഫ്ലവർ കിട്ടും. അങ്ങനെ ഒരു നമുക്ക് ഡിസംബർ ടു മെയ് വരെ ഇതിൽ ഫ്ലവർ നല്ല രീതിയിൽ നിൽക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം മഴക്കാലമൊക്കെ തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഫ്ലവറിങ് നിൽക്കുന്നത്. മഴ അങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് വരെ ഫ്ലവറിങ് ഉണ്ടാവും, മെയ് വരെ ഫ്ലവറിങ് ഉണ്ടാവും. നമുക്ക് ആ ഒരു മഴക്കാലം തുടങ്ങുമ്പോഴത്തേക്കും ഫ്ലവറിങ് നിൽക്കുകയും ചെയ്യും. ആ സമയത്ത് നമുക്ക് ഇതിനെ പ്രൂൺ ചെയ്യാവുന്നതാണ്. പ്രൂണിങ് എന്ന് പറയുമ്പോൾ ഈ ഫ്ലവറൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും, ഇപ്പോൾ ഇത് നമ്മൾ ശരിക്കൊരു ചെറിയൊരു പ്ലാന്റാണ്, ഇതിന് നമുക്ക് പ്രൂണിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല. കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് പ്ലാന്റ് വല്ലാണ്ട് വളരും. അപ്പോൾ നമുക്ക് ആ ഒരു മഴക്കാലം കഴിയുമ്പോഴത്തേക്ക് ഇതിനെ ഫ്ലവറിങ് മഴക്കാലം കഴിയുമ്പോഴത്തേക്കല്ല, ഫ്ലവറിങ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ പ്രൂൺ ചെയ്ത് വിടാം. ശരിക്കൊരു ഹാർഡ് പ്രൂണിങ് തന്നെ ചെയ്യാം, നല്ല രീതിയിൽ കുറ്റിയായിട്ട് വെട്ടി നിർത്തുക. ഹാർഡ് പ്രൂണിങ് ചെയ്യുക, കുറ്റിയായിട്ട് വെട്ടി നിർത്തുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫ്ലവറിങ് സീസൺ ആകുമ്പോഴത്തേക്കും, അതായത് ഒരു ഡിസംബറിന് മുമ്പൊക്കെ പ്ലാന്റ് അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ടാവും, നല്ല വള്ളി വിശയോ നല്ല കൊമ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനൊരു സോഫ്റ്റ് പ്രൂണിങ്, ഹാർഡ് പ്രൂണിങ് ചെയ്യരുത്, സോഫ്റ്റ് പ്രൂണിങ്. വല്ലാണ്ട് നീണ്ടു നിൽക്കുന്ന സ്റ്റെംസൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക്
ഒരു സോഫ്റ്റ് പ്രൂണിങ് രണ്ട് കൈൻഡ് ഓഫ് പ്രൂണിങ് ഉള്ള ഹാർഡ് പ്രൂണിങ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാർഡ് ആയിട്ട് പ്രൂൺ ചെയ്യുന്നതും സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഫ്ലവറിങ്ങിന് തൊട്ട് മുമ്പായിട്ട് ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതുമാണ്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിലൊക്കെ പ്ലാന്റിനെ വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ ബോഗൻവില്ല നമുക്ക് ഏത് രീതിയിലും വളർത്തിയെടുക്കാം, അതായത് ഒരു ഒരു കുറ്റി പോലെ നിർത്തണമെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ല ഒരു മരം പോലെ വളർത്തിയെടുക്കണമെങ്കിൽ നമ്മൾ പ്രൂണിങ് ഒന്നും ചെയ്യാണ്ട് അങ്ങനെ വെറുതെ വിടാം, ഒരു മരം പോലെ നമുക്ക് ആക്കിയെടുക്കാം. അതല്ല ഇനി ഒരു ക്രീപ്പിംഗ് ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും ക്രീപ്പ് ചെയ്ത് വിടണമെങ്കിൽ അങ്ങനെയും നമുക്ക് എടുക്കാം. പക്ഷെ അത് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ പ്ലാന്റ് പ്ലാന്റിന് ഇഷ്ടമുള്ള രീതിയിൽ വളരും. ഒരു കുറ്റി പോലെയൊക്കെ പ്ലാന്റ് നമ്മൾ നിർത്തിയെടുക്കണമെങ്കിൽ, ഒരു ഷ്രബ് പോലെയൊക്കെ വെക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് പ്ലാന്റിനെ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ശരിക്കും ഇങ്ങനെ നമ്മൾ ഈ ഒരു എല്ലാം പല ടൈപ്പ് ഓഫ് ഭംഗിയാണ് നമ്മൾ പ്രൂണിംഗ് ഒക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കിത് ഫ്ലവറിങ് അല്ലാത്ത ടൈമിൽ പ്ലാന്റിനെ കാണാൻ വലിയൊരു മോശം ഉണ്ടാവില്ല. അപ്പോൾ പ്രൂണിങ് നമുക്ക് വേണമെങ്കിൽ പ്രൂൺ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മരം പോലെയോ ക്രീപ്പിംഗ് ആയിട്ടോ നമുക്ക് പ്ലാന്റിനെ വളർത്താവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് കൊഴിഞ്ഞു പോയൊരു ഫ്ലവറാണ് കേട്ടോ. കണ്ടോ, അപ്പം ഇങ്ങനെയായിരിക്കും പ്ലാന്റ് ഉണ്ടാവുക. ഇതിന് പോട്ടി മിക്സ് നമുക്ക് മണ്ണും ചാണകപ്പൊടിയും മാത്രം മതി കേട്ടോ. നല്ല രീതിയിൽ പ്ലാന്റ് വളർന്നു വരും. പിന്നെ നമ്മൾ ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യുന്നത് NPK 19 19 19 നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളൊരു 15 ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുക. ഫ്ലവറിങ് തുടങ്ങി കഴിഞ്ഞാൽ മന്ത്ലി വൺസ് നമ്മൾ NPK കൊടുത്താൽ മതി. പിന്നെ പൊട്ടാഷ്യം ഒക്കെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലവറിങ് സീസണ് മുമ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൽ വരുന്നത്. അപ്പോൾ നമ്മളിതിലൊരു കോംബോ ഓഫർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മൂന്ന് പ്ലാന്റിന് ഏതെങ്കിലും മൂന്ന് കളറായിരിക്കും, നമുക്കത് ഏത് കളറാണെന്ന് കറക്റ്റ് പറയാൻ സാധിക്കില്ല. ഇപ്പം നമ്മളിതിൽ ഏകദേശം 7 വെറൈറ്റി നമ്മൾ കാണിക്കുന്നുണ്ട്. നമുക്ക് അവൈലബിലിറ്റി ആയിട്ടുള്ള ഏതെങ്കിലും മൂന്ന് കളർ ആയിരിക്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. മൂന്ന് കളറിന് പോസ്റ്റേജ് അടക്കം നമ്മൾ 500 rupees ആണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും മൂന്ന് വെറൈറ്റി ആയിരിക്കും ഈ ഒരു സൈസ് ആയിരിക്കും പ്ലാന്റിന് ഉണ്ടാവുന്നത്. നമ്മൾ ബെയർ റൂട്ട് ചെയ്തിട്ടായിരിക്കും പ്ലാന്റ് അയക്കുക, പോട്ടോടുകൂടി ഒരിക്കലും അയക്കില്ല. കാരണം മണ്ണും നല്ല വെയിറ്റ് ഉണ്ട് ഈ ഒരു പോട്ടിന്. സോ പോട്ടോടുകൂടി ആയിരിക്കും പ്ലാന്റ്സ് ഡിസ്പാച്ച് ചെയ്യുന്നത്. മൂന്ന് കളേഴ്സ് ആയിരിക്കും, ഏതെങ്കിലും ഒരു മൂന്ന് കളേഴ്സ് ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത്. മൂന്ന് കളേഴ്സ് വിത്ത് കൊറിയർ ചാർജ് നമ്മൾ 500 rupees ആണ് ഇൻസൈഡ് കേരള ചാർജ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കേരളത്തിന് പുറത്തേക്കൊക്കെ ആണെങ്കിൽ കൊറിയർ ചാർജ് കുറച്ചും കൂടെ ഒന്ന് കൂടുവേ. അപ്പോൾ ഓരോ കളേഴ്സും കൂടെ ഒന്ന് നോക്കാം. ആദ്യത്തെ കളർ ഇതാണ്, നല്ല തിക്കായിട്ട് നല്ല ബഞ്ചായിട്ട് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ശരിക്കും ബോഗൻവില്ല ഒരു ഫ്ലവറിങ് സീസൺ ആയിട്ടുണ്ടെങ്കിൽ നല്ല മനോഹരമാണ് കാണാൻ. ഓരോ കളറായിട്ട് നമ്മൾ ഈ പോട്ടിലൊക്കെ വളർത്തുകയാണേലും അതെല്ലാം നിലത്ത് വെച്ചിട്ടാണേലും എങ്ങനെയായാലും നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്തിക്കൊണ്ട് വരാൻ പറ്റിയൊരു പ്ലാന്റാണ് ബോഗൻവില്ല, അല്ലെങ്കിൽ കടലാസ് പൂവ്, പേപ്പർ ഫ്ലവർ എന്നൊക്കെ പറയണ ഈ ഒരു പ്ലാന്റ്. ഇതൊരു ലൈറ്റ് ഷെയ്ഡ്, ലൈറ്റ് ബേബി പിങ്ക് പോലത്തെ ഒരു കളറാണേ. അടുത്തത് വൈറ്റ് ആണ്. നെക്സ്റ്റ് ഒരു പിങ്ക് ആണ്. പിങ്ക് ഷെയ്ഡ്സ് ആണ് കൂടുതൽ ഉണ്ടാവുന്നത്. പിന്നെ ഇതിൻ്റെ വേറെ പല കളേഴ്സ് ഉണ്ട്, പക്ഷെ നമുക്കിപ്പോൾ ഈ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വേരിഗേറ്റഡ് ലീവ്സും ഉണ്ട് കേട്ടോ. വേരിഗേറ്റഡ് ലീവ്സ് ആകുമ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലവർ കഴിഞ്ഞാൽ പിന്നെ ഈ ലീവ്സ് മാത്രമായിരിക്കില്ല. അപ്പോൾ വേരിഗേറ്റഡിൻ്റെ ആണെങ്കിൽ ആ ലീവ്സ് നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കില്ല, നമുക്കിപ്പോൾ ഈ ഒരു വെറൈറ്റീസ് മാത്രമാണ് സ്റ്റോക്കിൽ ഉള്ളത്. ഇത് ഈ ഒരു ഷെയ്ഡ്, ഇതിൽ ഫ്ലവർ ഈ ഒരു പ്ലാന്റിൽ ഫ്ലവർ കുറവാണ്, ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ബോഗൻവില്ലയെ കുറിച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള നമുക്ക് പ്ലാന്റ് വേണമെന്ന ആഗ്രഹമുള്ളവർക്ക് നമുക്ക് കാറ്റലോഗിൽ വാട്സപ്പ് ചെയ്താൽ മതി, നമ്മൾ പ്ലാന്റ്സ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.